ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മുഹാസ് മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഫ്സൽ, ഞാൻ ആസ്പയർ ക്ലബിൻ്റെ ബോക്സിംഗ് പ്രാക്ടീഷണറാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്കിവിടെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ഒരു ടിപ്സ്, ഹൗ ടു ടേക്ക് പുഷപ്സ്, എങ്ങനെയാണ് പുഷപ്സ് എടുക്കേണ്ടത്, മാത്രമല്ല എങ്ങനെയാണ് പുഷപ്സ് എടുക്കാൻ പാടില്ലാത്തത്. പുഷപ്സ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം, പുഷപ്സ് എന്തിനാണ് എടുക്കുന്നതെന്നും എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ എന്തിരുന്നാലും പുഷപ്സിന് ഒരുപാട് മിസ്റ്റേക്കുകൾ സംഭവിക്കാറുണ്ട്. ഓക്കെ, ആ മിസ്റ്റേക്കുകൾ എന്താണെന്നും അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അതിനെക്കുറിച്ചുമുള്ള ഒരു ഐഡിയയാണ് ഞാൻ നിങ്ങൾക്കിന്നോട് തരാൻ പോകുന്നത്. സാധാരണഗതിയിൽ കാണാറുള്ള പുഷപ്സിലെ ബേസിക് മിസ്റ്റേക്സ്: കൈകൾ ഇതേപോലെ വൈഡ് ചെയ്ത് വെച്ച് പുഷപ്പ് എടുക്കുന്ന രീതി, ബോഡിയുടെ അപ്പർ പാർട്ട് മാത്രം ഉയർത്തുന്ന രീതി, തല ഒരുപാട് താഴത്തേക്ക് കുനിച്ച് വെച്ചുകൊണ്ട് ശരീരത്തിനെ ഒരാർച്ച് പോലെ വളച്ച് എടുക്കുന്ന രീതി, ഇതെല്ലാം പുഷപ്സിൽ സാധാരണഗതിയിൽ കാണുന്ന ബേസിക് മിസ്റ്റേക്സുകളാണ്. ഷോൾഡറിൻ്റെ കൈയുടെയും ഹാൻഡ് പൊസിഷനും ഒരു കാരണവശാലും 90 ഡിഗ്രി വരാൻ പാടില്ല. എപ്പോഴും 65 അണ്ടറിലേക്കാണ് കൈകൾ പോകേണ്ടത്. 45-65 ആംഗിളിലേക്ക് കൈകൾ. പുഷപ്സ് എടുക്കുമ്പോൾ ഷോൾഡറിൻ്റെ ലെവൽസ്, അത് എപ്പോഴും ഒരു അണ്ടർ 90 ഡിഗ്രിക്ക് താഴെ ആയിരിക്കും, 60 താഴെ വരും, ഒരിക്കലും 90 ഡിഗ്രി പൊസിഷനിൽ വരാൻ പാടില്ല. ഇതുപോലെ കൈകൾ വെച്ചുകൊണ്ട് നേരെ തല ഉയർത്തി ഒരുപാട് സ്ട്രെയിറ്റ് ആകാതെ കുറച്ച് താഴ്ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് സ്റ്റഡിയായി നിൽക്കണം. ഇങ്ങനെ ഒരുപാട് വൈഡാകാതെ കാലകത്തി വെച്ചുകൊണ്ടും പുഷപ്സ് എടുക്കാവുന്നതാണ്. ഓക്കെ, ഇങ്ങനെയാണ് പുഷപ്സ് എടുക്കേണ്ടതിൻ്റെ ഏകദേശമുള്ള യഥാർത്ഥ രൂപം. കൈകളുടെ അലൈൻമെൻറ്റ് ശരിയാക്കിയതിന് ശേഷം കാൽ നിർത്തി വയ്ക്കുക, കാലിൻ്റെ തൈസ് മസിൽസും കാഫും ടൈറ്റ് ചെയ്യുക, അബ്ഡോമൻ ടൈറ്റ് ചെയ്യുക, നേരെ നോക്കുക. കൈകളുടെ അലൈൻമെൻറ്റ് ഇങ്ങനെയാണ് വരേണ്ടത്. ഒരു കൈപ്പത്തി അകലം ഡിസ്റ്റൻസ് പിടിച്ചുകൊണ്ടാണ് നമ്മൾ കൈകൾ ചേർത്ത് വയ്ക്കേണ്ടത്. കാലുകൾ ഇതുപോലെ ചേർത്ത് വയ്ക്കുകയോ അല്ലെങ്കിൽ കുറച്ച് അല്പം നീക്കിക്കൊണ്ട് കാലുകൾ മാറ്റിവെച്ചോ ചെയ്യാവുന്നതാണ്. ഒരു കാരണവശാലും കാൽ ഒരുപാട് വൈഡ് ചെയ്ത് വയ്ക്കാൻ പാടുള്ളതല്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പുഷപ്സിൻ്റെ ബേസിക്കായിട്ടുള്ള ടെക്നിക്സാണ്, സാധാരണ ഒരു പുഷപ്പ് എടുക്കുമ്പോഴുള്ള ടെക്നിക്സുകൾ. പുഷപ്സിന് ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്, പലരും പല വിധത്തിലെടുക്കാറുണ്ട്. അതിൽ സാധാരണഗതിയിൽ പുഷപ്സ് എന്ന് പറയുമ്പോൾ എടുക്കുന്നതിൻ്റെ വേരിയേഷൻസാണ് ഞാൻ മുകളിൽ അവതരിപ്പിച്ചത്. പുഷപ്സിനെ കുറിച്ചുള്ള ഇന്നത്തെ ഈ ടിപ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.